എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു പാമ്പിനെ പിടിക്കാൻ നാട്ടുകാർ വിളിച്ചിട്ട് ഞാൻ അവിടെ പോവുകയും ആ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ മറുഭാഗത്തുള്ള ടീ ഒരാൾ കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇതിനെ കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങളുടെ എന്താണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ പാമ്പാണ്, ഇതിനെ വിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ തർക്കിക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു ശരി, നിങ്ങളിഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ വിശ്വാസം ഉണ്ട് വിട്ടുവിടും, കാരണം ഈ വിടിക്കാൻ വിളിച്ച ആൾക്കാരുടെ ഒന്നും വീട് അതിൻ്റെ അടുത്തൊന്നുമില്ല, അപ്പോൾ ഈ അമ്പലത്തിലുള്ള ആൾക്കാരുടെ വീട് തന്നെയായിരുന്നു അവിടേക്കുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്ന അതിഥിയാണ്, അതിലും വളരെ സന്തോഷം. കാരണം ഒരു അതിഥിയെ കൊല്ലാതെ സംരക്ഷിക്കാനുള്ള ചിന്ത ആരാധന കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു മഹത്കരമായ ഒരു കാര്യമായിട്ട് ഞങ്ങളെപ്പോഴുള്ളവർ കാണുന്നു. അതുപോലെ മറ്റൊരു അത് ആ കാണുന്ന കണ്ടതുപോലെ തന്നെ നമ്മൾ ആ പാമ്പിനെ അവിടെ തന്നെ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത് ഈ നമ്മുടെ പഴയ ഒരു മന്ത്രിയുടെ വീട്ടിൽ അവരുടെ കുടുംബക്ഷേത്രത്തിൽ കിണറ്റിൽ ഒരു അതിഥിയെ അകപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ പോവുകയും ആ അതിഥിയെ പിടികൂടി ഉടനെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അവിടുത്തെ തിരുമേനി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇത് അമ്പലത്തിലെ പാമ്പാണ്, ഇവിടെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാമ്പിനെ അവിടുത്തെ കാട്ടിൽ തന്നെ അവിടുത്തെ കാവിൽ തന്നെ മുറുക്കൻ പാമ്പിനെ വലിയൊരു മുറുക്കൻ പാമ്പിനെ തുറന്നു വിട്ടിട്ട് എനിക്ക് വരേണ്ടി വന്നു. അതുപോലെ മറ്റൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കുറേ നാളുകൾക്കും ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 13 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ എൻ്റെ വീടിനടുത്ത് എന്ന് പറയാൻ കഴിയില്ല, എൻ്റെ വീടിനടുത്ത് ബാലരാമപുരത്തിനടുത്ത് എൻ്റെ വീട് തിരുവനന്തപുരം ശ്രീകാര്യത്താണെങ്കിൽ ബാലരാമപുരത്തിനടുത്ത് ഒരു അമ്മ മാത്രം താമസിക്കുന്ന വീട്ടിൽ സ്ഥിരമായിട്ട് വീട്ടിൻ്റെ ഒലമഞ്ഞ വീടിൻ്റെ കമിഴ്ത്തിൻ്റെ അല്ലെങ്കിൽ ചരിവിനകത്ത് ഒരു പാമ്പിനെ കാണുകയും ആ അമ്മ എന്നും അപ്പോൾ പാമ്പെന്ന് പറയുമ്പോൾ പാമ്പ് പോകും എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. എന്തിനും പാമ്പിന് ചെവിയില്ല എങ്കിലും അമ്മ പറഞ്ഞത് കൊണ്ടാണോ അത് അമ്മയുടെ മനസ്സിൻ്റെ ഇത് കൊണ്ടാണോ എന്നറിയില്ല, പാമ്പ് കുറേ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ആ പാമ്പിനെ പോയി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് എൻ്റെ കൂട്ടുകാരാണ് അല്ലെങ്കിൽ എൻ്റെ വളരെ അടുത്ത ബന്ധുക്കളാണ് അല്ലെങ്കിൽ എൻ്റെ മരണം ഇവിടെ ഈ വീട്ടിൽ മരണപ്പെട്ട മുൻകാലങ്ങളിൽ മരണപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ എന്ന് അദ്ദേഹം പറയുക അവ അമ്മ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തായാലും ആ അതിഥിയും ആ അമ്മ പറഞ്ഞതുപോലെ അടുത്ത പറമ്പിലേക്ക് തുറന്നു വിട്ടു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല, നമ്മുടെ എപ്പിസോഡുകളിൽ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്തിനടുത്ത് വെട്ടിമൺകോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പാമ്പിനെ പിടിക്കാനായി പോയി. പാമ്പിനെ ഞാൻ പിടിച്ചു, ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രായമുള്ള അമ്മാവൻ അല്ലെങ്കിൽ ഒരു അമ്മാവൻ മദ്യപിച്ചുകൊണ്ട് നിന്ന് എന്തോ കമൻസ് പറയുന്നത് ഞാൻ ചെവിയിൽ കേട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കുന്നതിനിടയിലാണ് എനിക്കൊരു കടിയേറ്റത്. ആ കടിയാണ് ഈ വലത്തേക്കിടെ ഡ്രസ്റ്റ് അഥവാ കുഴ മടങ്ങാത്തത്. അതും നാട്ടുകാരുടെ സമ്മാനമായിരുന്നു. അതുപോലെ മറ്റൊരു പാമ്പിനെ പിടിക്കാനായി തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമണ്ണടുത്ത് മണ്ഡപൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ പിടികൂടി നാട്ടുകാർ വീണ്ടും പാമ്പിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വീണ്ടും ഇറക്കി കാണിക്കുന്നതിൽ എനിക്ക് കടിയേറ്റ് എൻ്റെ വിരല് ആംപ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ പാമ്പിനെ തുറന്നു വിടുന്ന സമയത്ത് ചാടി പറഞ്ഞ എൻ്റെ പാൻറ്റിലേക്ക് പിടിക്കും, പക്ഷേ ഭാഗ്യം കൊണ്ട് കടി കിട്ടിയില്ല, അതുകൊണ്ട് അപകടം ഉണ്ടായില്ല, പാൻറ്റിലാണ് വന്ന് തട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ഞാണുമേൽ കളിയാണ് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഇപ്പോൾ ഒരു 15 മിനിറ്റിന് മുന്നേ എൻ്റെ വാട്സാപ്പിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു മൂവി അതിൽ കിടപ്പുണ്ട്, ഒരു ചെറിയ ക്ലിപ്പിംഗ്. ആ ക്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ കേരളത്തിലല്ല മറ്റേതോ ഒരു സംസ്ഥാനത്ത് മറ്റേതോ ഒരു രാജ്യത്ത് കൃത്യമായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല, ഒരു ചാക്കിൽ കുറേ പാമ്പുകളെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിവിടുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഭാഗം നിങ്ങൾ ഓർത്ത് വെക്കുക, അത് മൂർഖനോ അണലിയോ ശംഖുവരയനോ രാജവൻപാലയോ ഒന്നും അല്ല, അത് അവിടുത്തെ ചേര എന്നറിയപ്പെടുന്ന റാറ്റ് സ്നേക്കുകളെയാണ് ഈ ഒരു ചാക്ക് കൊണ്ട് തുറന്നു വിടുന്നത്. അല്ലാതെ ഒരു ചാക്ക് പാമ്പിനെ കൊണ്ടിട്ട് കൈ ഇങ്ങനെ ഇട്ട് തോണ്ടിക്കഴിഞ്ഞാൽ വനമുള്ള പാമ്പുകളുടെ ആണെങ്കിൽ അപ്പോൾ കടിയേൽക്കും. അതുകൊണ്ട് ഇത് കണ്ടിട്ട് അനുകരിക്കരുത്, അത് മണ്ടത്തരമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അത് ചേരകൾ ഏകദേശം ഒരു 50-ലേറെ ചേരകളെ ഒരു ചാക്കിലാക്കി കൊണ്ടുവന്ന് ഒരിടത്ത് തുറന്നു വിട്ടിട്ട് ഇങ്ങനെ പുരട്ടി വിടുന്നതാണ് കാണാൻ കഴിയുന്നുള്ളതും കൂടി എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്. അതുമാത്രമല്ല മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മുറുക്കൻ പാമ്പിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു അനക്കം കിട്ടിയാൽ, ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു തരംഗം അല്ലെങ്കിൽ ഒരു നിഴൽ കിട്ടിയാൽ അവ എണീറ്റങ്ങ് നിൽക്കും, നമ്മളെ പേടിപ്പിക്കുക, അദ്ദേഹത്തിന് രക്ഷപ്പെടുക. ഈ രണ്ട് ടെക്നിക്കാണ് അദ്ദേഹം അപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക, ഓർത്ത് വെക്കുക. ഇതൊന്നും ഭീകരജീവിയായി ചിത്രീകരിക്കാതിരിക്കുക ഇവയൊക്കെ.